എനിക്കിരിക്കപ്പെട്ട ഈ ആരാധനയിൽ രാവിലെ മുതൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേക വന്ദനം പറയുന്നു. പ്രത്യേകിച്ച് ഈ ഫ്ലോറിൽ ദീർഘദൂരം യാത്ര ചെയ്ത് വന്ന നിങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം സ്നേഹ വന്ദനം അറിയും. ദൈവങ്ങളുടെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പറയുന്നു, വന്നവരെ പോകത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം കരുതി വെച്ചിട്ടുണ്ട്. കൈയുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പോൾ സ്ഥലപ്പെടുത്തി 1-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം വായിക്കുകയാണ്. അവർ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. വാർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവും ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ താൻ മരിച്ച് അടക്കപ്പെട്ടു. ഇവിടെ രാവിലെ മുതൽ എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗങ്ങളിലൊക്കെ കരയേറിപ്പോയി. യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരയേറി പോയിട്ട് പിന്നെ തിരിച്ച് ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അന്നത്തെ യഹൂദന്മാരും പീലാത്തോസും ഹെരോദാവും ഒക്കെ പറഞ്ഞതിനെയും അവൻ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ശിഷ്യന്മാർ എവിടെയോ എടുത്ത് പാത്തി വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതിനെയും. പക്ഷെ കർത്താവ് ചെയ്തൊരു കാര്യം, താൻ ഒരിടത്ത് പോയി ഒളിച്ചിരുന്നില്ല. എവിടെ കുഴിച്ചിക്കപ്പെട്ടോ, എവിടെ താൻ 3.5 വർഷക്കാലം നടന്നോ, ആ സ്ഥലങ്ങളിൽ താൻ 40 ദിവസം സഞ്ചരിച്ചു. എന്നിട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഒരു മാജിക്ക് കാണിച്ച് ഒരിടത്ത് പോയി ഒളിച്ചിരുന്ന ഒരാളല്ല, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയ കർത്താവാണ്. അന്നത്തേക്ക് മാത്രമല്ല, ഇന്നും നമുക്ക് ഉറക്കെ പറയാൻ കഴിയുന്ന കാര്യമാണ് നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നവനാണ്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തെ ഭാഗത്ത് മധ്യസ്ഥത അണയ്ക്കുന്നവനാണ്. പ്രധാനമായിട്ടും ഒത്തിരി പേർക്ക് യേശു പ്രത്യക്ഷനായി എങ്കിലും 4-5 പേരുടെ കാര്യം മാത്രം പെട്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മെസ്സേജ്, ഈ സമാപന മെസ്സേജ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു താൻ ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തത് മഗ്ദലക്കാർത്തി മറിയക്കാണ്. ആഴ്ചപ്പെടുത്തുന്ന 1-ാം നാൾ മഗ്ദലക്കാർത്തി മറിയ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കള്ളിലേക്ക് പോയി യേശുവിൻ്റെ ശവശരീരം എടുത്തുകൊണ്ട് പോകാനാ വന്നത്. പക്ഷേ അവൾക്ക് കാണാൻ കഴിഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ ശവശരീരമല്ല കാണാൻ കഴിഞ്ഞത്, അവൾ കണ്ടത് ഒഴിഞ്ഞ കല്ലറയും അവൻ ദൂരം മാറിക്കിടക്കുന്ന കല്ലുമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞിട്ടവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടിട്ട് യേശു എന്നറിഞ്ഞില്ല താൻ യേശു ഉള്ള സ്ത്രീയെ, നീ കരയുന്നത് എന്തേ എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ള, എനിക്ക് നിങ്ങളോട് ആദ്യം ഓർപ്പിക്കാനുള്ളത്, യേശുവിനോട് സ്നേഹമുള്ളവളായി ആരും പോകാത്ത ആ വെളുപ്പാങ്കാലത്ത് റിസ്ക് എടുത്ത് യേശുവിൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാൻ അതിവേഗം വന്ന ആ സ്ത്രീക്കാണ് എൻ്റെ കർത്താവ് ആദ്യം വെളിപ്പെട്ടത്. യോഹന്നാനല്ലേ വെളിപ്പെട്ടത്, പത്രോസിനല്ലേ വെളിപ്പെട്ടത്, മറ്റൊരു ശിഷ്യന്മാർക്കല്ലേ വെളിപ്പെട്ടത്, യേശുവിനോട് സ്നേഹം പ്രമാണിച്ച് നിന്ന മറിയക്കാരും വെളിപ്പെട്ടത്. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, സുവിശേഷം ആദ്യം കർത്താവ് ഏൽപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ കരങ്ങളിലാണ്. എന്താ എൻ്റെ കാര്യം? അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവളെടുത്ത ആ റിസ്ക്, അവളെടുത്തതായ സ്നേഹത്തിൻ്റെ പാരമ്യത്തിലെടുത്തതായ ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് അവളെ യേശുവിലേക്ക് അടുപ്പിച്ചത്. ഇവിടെ പറയുന്നു, ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യേശു അവൾക്ക് വെളിപ്പെട്ടു. ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഇന്ന് പലക്കാലം കരഞ്ഞുകൊണ്ടാണോ ഇരിക്കുന്നത്? ഏതേലും വിഷയത്തിൻ്റെ ഭാരത്തോടാണോ ഇരിക്കുന്നത്? നിങ്ങളോട് യേശു ക്രിസ്തു നാമത്തെ പറയുന്നു, കണ്ണീര് തൂകുന്നവരെ മനസ്സലിഭവോടെ കരയുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. കൈ ഉയർത്തിയ സ്തോത്രം പറഞ്ഞാട്ടെ. കരയുന്നവർക്ക് വെളിപ്പെടുത്തുന്ന ഉയർപ്പിൻ്റെ ശക്തിയാണ് ഒന്നാമത് നമ്മളെ കാണാൻ കഴിയുന്നത്. ഇന്ന് ഞങ്ങളുടെ സഭായോഗത്തിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഒരു സഹോദരിയോട് വന്നു, 3 കുഞ്ഞുങ്ങൾ, വീട്ടിലൊക്കെ ഭാരങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും കയ്പും മാത്രമാണ്. പക്ഷേ ഈ ആരാധനയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കണ്ണുനീരെല്ലാം മാറി, വേദനയെല്ലാം മാറിയ അനുഭവം. എന്നെ കേൾക്കുന്ന ഒത്തിരി പേര് ഉയർപ്പിൻ്റെ ഞായറാഴ്ച ഒത്തിരി പേര് സന്തോഷിക്കുമ്പോഴും കണ്ണുനീരോടെ കരയുന്ന ഒത്തിരി അപ്പച്ചന്മാരും അമ്മച്ചുമാരും ഒത്തിരി സഹോദരിമാരും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പോടെ പറയട്ടെ, ആരെല്ലാം കൈവിട്ടാലും എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഉയർപ്പിൻ്റെ ശക്തി മറിയയ്ക്ക് വെളിപ്പെട്ടതുപോലെ നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽക്കാലത്തെ ആത്മീയ ശുശ്രൂഷയിൽ ഉയർപ്പ് ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരാഘോഷമായിട്ടല്ല, നിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഉയർപ്പിൻ്റെ സാന്നിധ്യം ഇന്ന് നീ തിരിച്ചറിയണം. കണ്ണീരൊപ്പുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. 2-ാമതായി നമ്മൾ കാണുന്നത് 20-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ 20:19 ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ചിട്ട്
വാതിലടച്ചിരിക്കുക യേശു നടുവിന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനം. രണ്ടാമത് ശിഷ്യന്മാരെ വാതിലെല്ലാം അടച്ച് പേടിച്ചിരിക്കുകയാണ്. പേടിച്ചിരിക്കുമ്പോൾ അവരെ നടുവിൽ വാതിലടച്ചിരിക്കെ യേശു പ്രവേശിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം. അതിൻ്റെ ഒത്തിരി കാര്യം പല സമയം നമുക്ക് വളരെ ചുരുക്കമുള്ളൂ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നീ ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ നിൻ്റെ അടുക്കൽ ഇന്ന് പകൽ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. എല്ലാ വാതിലും അടഞ്ഞാലും ആർക്കും ഇതിനെ സഹായിക്കാനൊക്കത്തില്ലെങ്കിലും വാതിൽ തുറക്കാതെ അകത്ത് വരാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ, ആ ശ്രീ യേശു ക്രിസ്തു മാത്രമാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിൻ്റെ താക്കോലുള്ള കർത്താവ് നിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വാതിൽ, ഏത് വാതിൽ ആരടച്ചാലും, രാഷ്ട്രീയക്കാരടച്ചാലും, അമ്മായിപ്പനടച്ചാലും, അമ്മായിമ്മ അടച്ചാലും, ഭർത്താവ് അടച്ചാലും, ഭാര്യ അടച്ചാലും, ബന്ധക്കാരടച്ചാലും പേടിക്കണ്ട. ഒന്നുകൂടി ഞാൻ എടുത്തു പറയാം, കടുങ്കെട്ട് കെട്ടി നിൻ്റെ കൈകളെ ബന്ധിച്ച്, നിൻ്റെ നാവിനെ ബന്ധിച്ച്, കൈകളെ ബന്ധിച്ച്, തലമുറയെ കെട്ടി നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് വാദിച്ച്, നിന്നെ പേരയ്ക്കകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതൊരു പ്രസംഗമായിട്ടല്ല, നിന്നുള്ള ദൈവത്തിൻ്റെ ദൂത. എല്ലാ വാതിലും അടഞ്ഞു പോയല്ലോ, നോത്തേ, നീ താടിക്ക് കൈയും കൊടുത്തിരിക്കണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവശക്തന്. നിന്റെ അടുക്കളിൽ നിന്ന് ഭക്ഷണം ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. അവന് പറയുക, ഭയപ്പെടേണ്ട എന്ന്. നിന്നോട് നിന്ന് ഭക്ഷണം ഞാൻ ആത്മാവിൽ പറയുന്നു, ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ പറയുന്നു, ഭയപ്പെടേണ്ട. ആൻറ്റി ഭയപ്പെടേണ്ട, അങ്കിളെ ഭയപ്പെടേണ്ട, കുഞ്ഞെ ഭയപ്പെടേണ്ട. ആരെല്ലാം മാറിയാലും കർത്താവ് മാറത്തില്ല. അവൻ നിന്നെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഒന്നാമത് കരയുന്ന മറിയൊക്കെ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിച്ചെങ്കിൽ, രണ്ടാമത് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരടുക്കൽ യേശു പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം. ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ രണ്ടാമത് ലഭിക്കുന്ന കാര്യം സമാധാനമാണ്. മൂന്നാമതായി അതിൻ്റെ 26-ാമത്തെ വാക്യം, വാതിലടച്ചിരിക്കെ യേശു നടുവിൽ നിന്നോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിരാപ്പത്തിൽ ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. മൂന്നാമത്തെ ആർക്കാകെ യേശു ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെടുന്നറിയാമോ? കൺഫ്യൂഷനുള്ള, ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ ഡൗട്ടുള്ള, അവിശ്വാസമുള്ള തോമസിനെ യേശു വെളിപ്പെടുത്തുകയാണ്. ഞാൻ വന്നിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞ്, എന്നിട്ട് തോമസിന് വിശ്വാസമില്ല, യേശു തന്നെയാണോ എന്ന്. തോമസ് പണ്ടേ ഒരു അവിശ്വാസിയാണ്, കണ്ടാലേ അവൻ വിശ്വസിക്കത്തുള്ളൂ. അവൻ്റെ അവിശ്വാസം മാറ്റാനായിട്ട് യേശു ഇറങ്ങി വന്നിട്ട് അവനോട് പറയുക, മോനെ എൻ്റെ കയ്യിലുള്ള ആമേൻ എൻ്റെ വിലാപ്പുറത്തുള്ള ഈ മുറിവൊക്കെ നീ ഒന്ന് കണ്ടേ, നിനക്ക് സംശയമാണെങ്കിൽ നീ വിരലൊന്നിട്ട് നോക്കെ, ഞാൻ തന്നെയാണോ എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, വിശ്വാസി വന്നിട്ട് 30, 40, 50 വർഷമായി, ഇപ്പോഴും അവിശ്വാസമാണ്. വാ തുറന്നാൽ അവിശ്വാസമേ പറയത്തുള്ളൂ, എന്ത് സംസാരിച്ചാലും അവിശ്വാസമേ പറയത്തുള്ളൂ. പേരെന്തുവാ? വിശ്വാസി. പറയുന്ന എന്തുവാ? അവിശ്വാസം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയും, അച്ഛൻ പറയും, എടി ഇന്നൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അവൻ്റെ അമ്മാമ പറയും, ഞാനും അത് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അച്ഛൻ ഇത്ര ധൈര്യമായിട്ട് എങ്ങനെ പറഞ്ഞത്, കറക്റ്റായിട്ടാണല്ലോ പറഞ്ഞത്. വണ്ടി എടുക്കുമ്പോൾ പറയും, മിക്കവാറും ഇടിക്കുമെന്നാണ് തോന്നുന്നത്. എന്തോ പറഞ്ഞാലും വായുണ്ട് അവിശ്വാസമേ പറയത്തുള്ളൂ. ജോലി കിട്ടത്തില്ല, ഞാൻ അതിനാൾ ജീവിച്ചിരിക്കത്തില്ല, എനിക്ക് ക്യാൻസർ വരും, ഞാൻ മരിച്ചു പോകും, എന്നെ പുഷ്പരി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. ചില അമ്മാമാരൊക്കെ തന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്വപ്നം കാണും, പുഷ്പരി ആശുപത്രിയിൽ ഇങ്ങനെ ബെഡ് കിടക്കുന്നു, വീട്ടുകാരൊക്കെ ഓറഞ്ച് കൊണ്ട് കൊടുക്കുന്നു, അത് പൊള്ളിച്ച് തിന്നുന്നു, ഇങ്ങനെയൊക്കെ കാണുന്ന ഒത്തിരി അമ്മാവന്മാരുണ്ട്. ചില അച്ഛന്മാരാണ് എന്നെക്കാളും മിടുക്കരാണ്, അവരെന്താ കാണുന്നറിയാമോ? മരിച്ചു കിടക്കുന്നു, റീത്ത് കൊണ്ട് വെക്കുന്നു, അങ്ങനെയൊക്കെ കാണുന്ന പുള്ളി. ചില ആളുകളൊക്കെ മനോരമയിൽ ഒരു ഫോട്ടോ അടിച്ചു വരുന്നത് സ്വപ്നം കാണുന്ന പുള്ളികളുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, ഈ നെഗറ്റീവ് ഒക്കെ മാറിയിട്ട് ഇന്ന് കർത്താവ് പറയുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. ഈയിടെ ഒരാൾ പ്രസംഗിച്ചു പറഞ്ഞു, കേരളത്തിലുള്ള മലയാളികൾക്ക് ഇത്രയും കൂടുതൽ അവിശ്വാസം ഉണ്ടല്ലോ ഉള്ളതെന്ന് ബാക്കിയുള്ള എല്ലാ രാജ്യത്തേക്കാരും. അതിൻ്റെ കാരണം കൂടെ പറഞ്ഞു, എന്നറിയാമോ? നമ്മൾ വിശ്വസിക്കുന്നതും ആൾ പറയുന്നതും തോമസ് ലീഹായാണ് ആദ്യ സുവിശേഷമായിട്ട് കേരളത്തിൽ വന്നത്.
അതുകൊണ്ട് അദ്ദേഹം സുവിശേഷം പറഞ്ഞ ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവിശ്വാസത്തിൻ്റെ വ്യാപാരം മലയാളികൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടെന്നോ പറയുന്നത്. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല, എങ്കിലും അല്പം സ്വല്പം ഇല്ലാതില്ല. ആമേൻ. നമ്മുടെ സഭകളൊക്കെ എന്നാ വളരാത്തത്, നമ്മുടെ കുടുംബമൊക്കെ എന്നാ ഗതി പിടിക്കാത്തത്, എപ്പടി സംശയമാണ്? ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയം, പിള്ളേരെ സംശയം, എല്ലാവർക്കും സംശയമാണ്. അവിശ്വാസം തന്നെ അവിശ്വാസം, എപ്പോഴും നെഗറ്റീവാണ്. ഇന്ന് ഞാൻ പറയട്ടെ, ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നിൻ്റെ അവിശ്വാസം മുഴുവൻ മാറിപ്പോകണം. വിശ്വാസിയാണെങ്കിൽ റിയൽ വിശ്വാസിയായിരിക്കണം. പാസ്റ്ററെ, ഇറങ്ങിയ കാലത്തൊക്കെ നല്ല വിശ്വാസമായിരുന്നു പാസ്റ്ററെ, ഇപ്പോൾ എല്ലാം മാറി. ഞാൻ എൻ്റെ ഉദാഹരണം പറയാറുണ്ട്, ഈ ബോൺവിറ്റ ഇല്ലേ, ബോൺവിറ്റ, അത് മേടിക്കുന്ന ആദ്യത്തെ മാസം കൊണ്ട് ബോൺവിറ്റ അങ്ങ് തീരും. അത് കഴിഞ്ഞിട്ട് ഡെപ്പി ഉണ്ടല്ലോ, ആ പാട്ട നമ്മൾ ആരും കളയത്തില്ല, സൂക്ഷിച്ച് വെച്ചേക്കും. നമ്മുടെ അമ്മമാരൊക്കെ ആണെങ്കിൽ അതിനകത്ത് അമ്മ സാധനമൊക്കെ ഇട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കും. അപ്പം ഈ ബോൺവിറ്റ ടീൻ്റെ അത് ഒരു മാസം കഴിയുമ്പോൾ പിന്നിട്ട് വെക്കുന്നത് എന്താണെന്ന് അറിയാമോ? കാപ്പിപ്പൊടിയാണ്. അതിന് പുറത്തെ ലേബൽ എന്തുവാ? ബോൺവിറ്റയാ. പക്ഷെ അകത്തിരിക്കുന്ന എന്തുവാ? കാപ്പിപ്പൊടിയാ. ഇറങ്ങിയ കാലത്തൊക്കെ ഭയങ്കര വിശ്വാസിയായിരുന്നു, പക്ഷെ ഇപ്പോഴെന്തുവാ? അവിശ്വാസമാ. പേരെന്തുവാ? വിശ്വാസിയാ. പക്ഷെ അകത്തെന്തുവാ? അവിശ്വാസമാ. ഇന്ന് ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നിൻ്റെ അകത്തുള്ള എല്ലാ അവിശ്വാസവും മാറണം. 16 വർഷമായി പൂട്ടിക്കിടന്നതായ ഈ പൗർവിഷൻ്റെ ഈ വെണ്ടിക്കള ഓഫീസ് കോവിഡ് എന്ന മഹാമാരിയിൽ തുറന്നു വന്ന് എന്താണെന്നറിയാമോ? പാസ്റ്റർ കെ സി ജോൺ്റെ ഉള്ളിൽ 17 വർഷം മുമ്പ് 18 വർഷം മുമ്പ് ദൈവം കൊടുത്ത വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. വിശ്വാസം നിൻ്റെ വായിൽ നിന്ന് വന്നാൽ ദൈവം നിന്നെ മാനിപ്പാൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് അവിശ്വാസം മുഴുവൻ മാറിപ്പോകട്ടെ. തോമസിൻ്റെ അവിശ്വാസത്തെ മാറ്റാൻ എൻ്റെ കർത്താവ് വെളിപ്പെട്ട് വന്നു. 4-ാമത്തെ കാര്യം, യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ വാദിച്ചും തർക്കിച്ചും പോകുമ്പോൾ അവരുടെ അടുക്കൽ യേശു ഇറങ്ങി വന്നു. എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്, തിരുവെടുത്തുകൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ മനസ്സിലാക്കാത്ത ആ മന്ന ബുദ്ധികളിൽ നിന്ന് വരെ യേശു അവരെ വിളിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ആ യാത്രയിൽ അവരുടെ മുഴുവൻ കൺഫ്യൂഷനും യേശു മാറ്റി. വാദങ്ങളും തർക്കങ്ങളും മാറ്റാൻ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എൻ്റെ കർത്താവ് ജീവനോടെ ഉയർപ്പിൻ്റെ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വന്നെങ്കിൽ നിൻ്റെ എല്ലാ കൺഫ്യൂഷനും മാറ്റാൻ എൻ്റെ ദൈവശക്തനായ ദൈവമാണ്. ഈ അടുത്തിടെ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഈ ഗൂഗിളിലെല്ലാം നോക്കിയിട്ട് ഒത്തിരി കാര്യം അറിയാനും കേൾക്കാനും ഉണ്ട്. ഇതെല്ലാം കൂടെ അറിഞ്ഞും കേട്ടും ഒത്തിരി മെസ്സേജ് കേട്ടും പലരെ കേട്ടും ഇപ്പം കൺഫ്യൂഷനായിപ്പോയി. എന്താ പറ്റിയെന്നറിയാമോ? ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയാമോ? ഏതായിപ്പോയി. അതുകൊണ്ട് ചിലപ്പോൾ ഇനി അധികം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, അധികം പ്രസംഗം കേൾക്കേണ്ട കാര്യമില്ല, അധികം ബൈബിൾ വായിക്കേണ്ട കാര്യമില്ല, അല്ലേലും കുഴപ്പമില്ല, ഉണ്ടേലും കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല എന്നൊരു നിലയിലായി കഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചന ഹൃദയം തുറന്ന് വായിച്ചാൽ ഒരു കൺഫ്യൂഷനും ഉണ്ടാകത്തില്ല. ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഈ മൊബൈലും തപ്പി നടക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ നീ ഹൃദയം തുറന്ന് വായിക്കാനും പഠിക്കാനും തയ്യാറാണെങ്കിൽ നിൻ്റെ കൺഫ്യൂഷൻ എല്ലാം ദൈവം മാറ്റിത്തരും. അപ്പോൾ ഓർക്കുക, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ കൺഫ്യൂഷൻ മാറ്റാൻ എൻ്റെ യേശു വെളിപ്പെട്ട് വന്നു. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക്ക് കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്ന ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാനും വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. യേശു ഉയർപ്പിന് ശേഷം പ്രത്യക്ഷപ്പെട്ട മറ്റൊരു സംഭവമാണ് നിങ്ങൾക്കറിയാം. ആമേ തിബരിയാസ് കടൽക്കരയിൽ ശിഷ്യന്മാരെ തേടിയെത്തുകയാണ് നമ്മുടെ വാർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചേക്കണമേ, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞിട്ടും പത്രോസും യോഹന്നാനും യാക്കോവും ഒക്കെ പിന്മാറിപ്പോയി. ഞാനായിരുന്നു യേശുവെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും അവരെ തേടി പോകത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ വാർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവരെ തേടി തിബരിയാസ് കടലിലേക്ക് പോവുകയാണ്, കടൽക്കരയിൽ പോവുകയാണ്. അവിടെ പോയെന്ന് മാത്രമല്ല, അവർക്ക് ആവശ്യമുള്ള ആഹാരം കടപ്പുറത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു.
അവരെ വിളിക്കുന്ന വിളി കേൾക്കണോ, കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുന്നത്. നോക്കണേ പ്രിയമുള്ളവരെ, എത്രയോ സ്നേഹമായിട്ട, എത്രയോ സന്തോഷമായിട്ട യേശു അവരെ വിളിക്കുന്നത്, യേശു അവരെ സ്നേഹിക്കുന്നത്, യേശു അവരെ കരുതുന്നത്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, പിന്മാറിപ്പോന്നവരെയും സ്നേഹിച്ചെത്തുന്ന ഉയർപ്പിൻ്റെ വ്യാപാര ശക്തി, അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കടപ്പുറത്ത് വെക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി. ഇന്ന് പിന്മാറിയവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന ഉയർപ്പിൻ്റെ ശക്തിയുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് കൺകൂടിയത് പറയട്ടെ. ഒന്നാമതായി, നിനക്ക് യേശുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, നീ കരയുന്നെങ്കിൽ, മറിയെ, നിൻ്റെ അടുക്കൽ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കും. രണ്ടാമതായി, നീ പേടിച്ച് ഭയപ്പെട്ടിരിക്കുന്നതിൽ എല്ലാ വാതിലും അടച്ചെങ്കിൽ, അതിൻ്റെ നടുവിൽ യേശുവെന്ന് പറയുന്നു സമാധാനം, ഭയം മാറ്റാൻ ഉയർപ്പിൻ്റെ ശക്തി. മൂന്നാമതായി, നമ്മളിവിടെ കണ്ടത് എന്താണെന്നറിയാമോ? അവരെ ജീവിതത്തിൽ യേശുവിനെ സംശയിച്ചു, അവിശ്വാസമുണ്ടായി. അവരടുക്കലേക്ക് ഇറങ്ങി വന്ന യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി, തോമസിന് വെളിപ്പെട്ട ഉയർപ്പിൻ്റെ ശക്തി. നാലാമതായി, വാദിച്ചും തർക്കിച്ചും പോയവരുടെ തർക്കങ്ങളെ മാറ്റാൻ വെളിപ്പെട്ട് വന്ന ഉയർപ്പിൻ്റെ ശക്തി. അഞ്ച്, പിന്മാറിപ്പോയ ശിഷ്യന്മാരെ തിരിച്ചു പിടിക്കാൻ വെളിപ്പെട്ട ഉയർപ്പിൻ്റെ ശക്തി. ഈ ഉയർപ്പ് ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ ഈ അഞ്ച് വിധത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അത് തിരിച്ചു പിടിക്കുവാൻ ദൈവമേ, ആ സമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യ ചെലവാകുന്നത് ഈ ഈസ്റ്റർ ഡേയിലാണ്. കഴിഞ്ഞ വർഷം 1,000 കോടി രൂപയിലധികമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആമന് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പേരിൽ ആഘോഷിച്ച് കുടിച്ചു തീർത്തത്. സുഹൃത്തുക്കളെ, സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ദൈവത്തെ വചനം പറയുന്നു. ഇതൊരു ആഘോഷമല്ല, ഇതൊരു ആചാരമല്ല, ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പേരിൽ മദ്യം കുടിക്കാൻ പോകല്ലേ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തെ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ ശക്തി പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നത്. അതാണ് KC7 പാസ്റ്റർ ഇവിടെ സംസാരിച്ചത്. കർത്താവിനെ വരവ് അടുത്തുപോയി. രാവിലെ മുതൽ മണിമണിയായി പറയുന്ന വചനം ഒന്നേ ഉള്ളൂ, സമാധാനം യേശുക്രിസ്തുവിലൂടെ മാത്രം. നിത്യത നമുക്ക് അവകാശമായി തരുവാൻ ദൈവമേ നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തുടർന്ന് മനോഹരമായ ഒരു ഗാനം കൊയറെ പാടുന്നതാണ്. ആമേൻ. പാടിക്കാട്ടെ, ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഫ്ലോറിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ദയവായി എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഈഗത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഈഗത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷം ഈഗത്തിലും, ഇന്നലേക്കാൾ സ്വർഗീയ സന്തോഷം ഈഗത്തിലും. രക്ഷകൻ നീതി സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതി സൂര്യ.
സൂര്യനാ തേജസ്സിൽ നീതി സൂര്യൻ വരുമ്പോൾ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലും ഇരുൾ നിറം മാറിയിടുമേ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലും ഇരുൾ നിറം മാറിയിടുമേ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടാതെ ഇരുത്തുന്ന രാജാവുമെന്നും പൽ കൂടാതെ ഇരുത്തുന്ന രാജാവും പ്രിയ രക്ഷകൻ ദീവി സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുമേ പ്രിയ രക്ഷകൻ ദീവി സൂര്യനാ തേജസ്സിൽ താമസമെന്നിയേ ആമേൻ താമസമെന്നിയേ